ഭാര്യയുടെ ഡ്രൈവിംഗ് ക്ലാസ്സായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി ആർ ടി ഒൻ്റെ ക്ലാസ് ഉണ്ട്, അറ്റൻഡ് ചെയ്യുന്നത് കമ്പൽസറി ആയിരുന്നു. അപ്പോൾ ഒരുപാട് റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. ട്രാഫിക് കാരൻ ലേറ്റ് ആയതാണ്, സോറി. വളരെയധികം പ്രിയപ്പെട്ട ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയാണിത്. നമ്മുടെ ശരിക്കും കേരളത്തിൻ്റെ അഭിമാനം എന്ന് പറയുന്ന രീതിയിൽ കീർത്തി ഓൾറെഡി തമിഴ്, തെലുങ്ക്, ഹിന്ദി, അങ്ങനെ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ഭാഷകളിൽ പോലും സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ മലയാളികളുടെ എല്ലാവരെയും സ്വകാര്യ അഹങ്കാരമാണ് കീർത്തി. അൻവർക്ക് നമ്മുടെ വളരെ അടുത്ത്, നമ്മുടെ നാടിൻ്റെ എന്താവശ്യം ഉണ്ടായാലും ഓടി വരുന്ന ഒരു എം എൽ എ ആണ്. അതുപോലെ ബെന്നി സാറായാലും എല്ലാ കാര്യത്തിനും എല്ലാ ഒരു സാധാരണക്കാരൻ്റെ എന്ത് ചെറിയ ആവശ്യത്തിന് പോലും ഓടി വരുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനൊരു വേദിയിൽ വെച്ച് ഇങ്ങനൊരു നമ്മുടെ നാട്ടുകാരുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞാലും അതിയായ അഭിമാനവും സന്തോഷമുണ്ട്. ആലുവ, നമുക്കറിയാം ആലുവ, ഞാനിതിനെ കാണുന്നത് എൻ്റെ വീട് അത്താണിയിലാണ്. ഈ പുറലോകമായിട്ടൊരു ബന്ധമില്ലാതിരുന്നതുകൊണ്ടാണ് 2012 സിനിമ പോലും ഉണ്ടായത്. കാരണം 2012 എന്തൊക്കെ നടന്നു എന്ന് ഞാൻ അറിയുന്നത് ഒരു തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ടാണ് അതിലൊരു വലിയ കഥയുണ്ടെന്ന് തോന്നിയതും അത് സിനിമയാക്കാൻ എനിക്ക് പറ്റിയതും. അന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന പോലെ നമ്മുടെ സിനിമ കാണാൻ എല്ലാവരും ഒരുമിച്ച് വന്നു. ആ സിനിമ ഭയങ്കര വിജയമായി. അതിപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് അതൊരു ഓസ്കാർ നോമിനേഷനിൽ വരെ എത്തി നിൽക്കുന്നു. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയോടി ഓസ്കാർ നമുക്ക് ആലുവയിൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. മെറിറ്റ് അവാർഡ് എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഒരുപാട് കയ്യടികളും ഒരുപാട് അംഗീകാരങ്ങളും നമ്മളെ തേടിയെത്താൻ പോകുന്നതിൻ്റെ ഒരു ആദ്യപടിയാണ്. നമ്മുടെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ അവാർഡുകളും അല്ലെങ്കിൽ ഓരോ മെഡലുകളും അല്ലെങ്കിൽ ഓരോ കയ്യടികളും. ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ 10-ാം ക്ലാസ്സായിരുന്നു. ഞാൻ 7-ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത് അത്താണി സെൻറ്റ് ഫ്രാൻസിസ് അസീസ് സ്കൂളിലാണ്. അതിനുശേഷമാണ് ഞാൻ 8th, 9th, 10th പഠിക്കാനായിട്ട് പറവൂർ സെൻറ്റ് ലൂഷ്യസിലേക്ക് പോകുന്നത്. അമ്മ അവിടെ ടീച്ചറായിരുന്നു, അതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടെ ഞാൻ 8-ാം ക്ലാസ്സിൽ ഒരു ഓണപ്പരീക്ഷയുടെ, ഞാനൊരു മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയിരുന്നു. അവിടെ ഒരു 11 ഡിവിഷനുള്ളൊരു സ്കൂളാണത്. ഫസ്റ്റ് എ ബി സി മാത്രം ഇംഗ്ലീഷ് മീഡിയം, ബാക്കി 8 ഡിവിഷനുകൾ മലയാളം മീഡിയം ആയിരുന്നു. അപ്പോൾ ഇതുപോലൊരു അസംബ്ലിയിൽ നിന്ന് നമ്മുടെ ഹെഡ് മിസ്ട്രസ് ഒരു, അപ്പോൾ ഈ സ്കൂൾ ടോപ്പറായ കുട്ടിക്ക് ഒരു ഗോൾഡ് പ്ലേറ്റഡ് മെഡൽ ബാഡ്ജ് ചെയ്ത് കൊടുക്കും ഇതിൽ അസംബ്ലി. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറയുന്ന കേട്ടു, ഇത്രയും 8 മലയാളം മീഡിയം ഡിവിഷൻ ഉണ്ടായിട്ടും എല്ലാ വർഷവും ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസാണ് മെഡൽ വാങ്ങിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മലയാളം മീഡിയത്തിന് പൊതുവെ ഒന്ന് താത്തിക്കെട്ടിയ പോലെ തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അന്ന് എനിക്ക് വെറുതെ ഒരു വാശി തോന്നിയിട്ട് നെക്സ്റ്റ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഞാൻ ജസ്റ്റ് പരീക്ഷയുടെ അന്ന് രാവിലെ വെളുപ്പിൽ ഒരു 4 എഴുന്നേക്കും പഠിക്കും. അന്ന് മുതൽ 10th വരെ ഞാനായിരുന്നു സ്കൂൾ ഫസ്റ്റ്, മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയിരുന്നു സ്കൂൾ ഫസ്റ്റ്. 2018 കാര്യവും ഇതുപോലെ തന്നെയാണ്. ഞാൻ അതിനു മുമ്പ് ചെയ്ത 3 സിനിമകളും ഞാൻ ഷോർട്ട് ഡിവിഷനൊക്കെ ചെയ്യും, വായിക്കും, സ്ക്രിപ്റ്റ് വായിക്കും, അത്യാവശ്യം മേക്കിംഗ് നോക്കും. പക്ഷെ 2018 ഞാൻ എല്ലാ ദിവസവും സ്വപ്നത്തിലെന്ന പോലെ ഞെട്ടി എഴുന്നേറ്റ് 3:00, 3:30 എഴുന്നേറ്റ് ഇരുന്ന് ഇതിനെക്കുറിച്ച് ചിന്തി. അപ്പം ഹാർഡ് വർക്ക് മാത്രമായിരുന്നു എൻ്റെ ഈ 4 ഞാൻ ഇതിനു വേണ്ടി കഴിഞ്ഞ. എല്ലാ ദിവസവും രാവിലെ ഞാൻ 4 എഴുന്നേക്കുമായിരുന്നു പഠിക്കുമായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയൊരു പാഠം എന്ന് പറയുന്നത് നമുക്ക് വളരെ ചുരുങ്ങിയ ഒരു ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. അതിൽ ഏറ്റവും പരമാവധി കഷ്ടപ്പെട്ട് നമ്മളെക്കാൾ കഴിവുള്ള ഒരുപാട് പേർ പുറത്തുണ്ട് എന്നൊരു ബോധ്യം മാത്രം ഉണ്ടാവുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ അവസരവും പരമാവധി യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഇന്ന് കിട്ടുന്ന ഈ മെറിറ്റ് അവാർഡ് മെറിറ്റിൻ്റെ പേര് കിട്ടുന്നതാണെങ്കിൽ ആ മെറിറ്റ് മരണം വരെ നിങ്ങൾ മെറിറ്റിൻ്റെ ബേസിൽ മാത്രം എവിടെയെങ്കിലും കയറാൻ നോക്കുക. വേറെ യാതൊരു നാമനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസോ ഇല്ലാതെ മെറിറ്റിൽ മാത്രം, മെറിറ്റിൽ എവിടെ പോയി നിന്നാലും നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റും. ഈ മെറിറ്റ് മരണം വരെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. ഒരുപാട് ആശംസകൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിനും ഇവിടെ നിങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. ഓസ്കാർ കിട്ടിയാൽ ഇതുപോലൊരു വേദിയിൽ നമ്മൾ വീണ്ടും കാണും എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു, നന്ദി, നമസ്കാരം.